ഇപ്പം ത്രഡ്സ് ആപ്പ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ത്രഡ്സ് ആപ്പിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അല്ല അത് ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ളത് ഓൺ ആക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ത്രെഡ്സിൻ്റെ ഈ ഒരു ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ത്രെഡ്സ് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ഇവിടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലൈൻസ് ഇവിടെ മുകളിൽ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എബോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓട്ടോ അപ്ഡേറ്റ് ത്രെഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി കൊടുക്കാവുന്നതാണ് ഇനി വൈഫൈയിൽ മാത്രം ഇത് അപ്ഡേറ്റ് ആയാൽ മതി എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഓഫ് ആക്കിയിടുക എലോ അപ്ഡേറ്റ് ഓവർ അതർ നെറ്റ്വർക്ക്സ് എന്നുള്ളത് ഇനി നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിലും ഇത് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കി വെക്കാവുന്നതാണ് എന്നാലും ഞാൻ എൻ്റെ ഇതിൽ ഓഫ് ആക്കി വെക്കുകയാണ് ഞാൻ കൂടുതലും വൈഫൈ ആണ് യൂസ് ചെയ്യാറ് ഇനി ത്രെഡ്സ് ആപ്പിന് അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി കൊടുക്കാവുന്നതാണ് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ഓഫാക്കാവുന്നതാണ് നിർബന്ധമില്ല ഓട്ടോ അപ്ഡേറ്റ് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫാക്കിയിടാം അപ്പം ഇങ്ങനെ നമുക്ക് ത്രഡ്സ് ആപ്പിന്റെ ഓട്ടോ അപ്ഡേറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്വിനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീഡിയോസ്നീ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്